ഹായ് ഓൾ. റിലീസാകുന്നതിന് വളരെ മുന്നേ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് കാരണം ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണ് RDX. ഷെയ്ൻ നിഗമും ഈ മൂവിയുടെ പ്രൊഡ്യൂസറായ സോഫിയ പോളും തമ്മിലുണ്ടായ ഇഷ്യൂസും അത് കാരണം ഡബ്ബിംഗ് ഡിലേ ആയതും ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനൽസൊക്കെ ചർച്ച ചെയ്തതാണ്. എന്നാൽ പോലും വളരെയധികം ഹൈപ്പോ പ്രൊമോഷൻസോ ഒന്നുമില്ലാതെയാണ് ഈ മൂവി ഓണത്തിന് റിലീസായിട്ടുള്ളത്. ദുൽഖർ സൽമാനെ, നിവിൻ പോളിയൊക്കെ പോലുള്ള ബിഗ് ബ്രാൻഡ്സിൻ്റെ മൂവീസിനൊപ്പം ഈ മൂവി റിലീസ് ചെയ്യാൻ ഇതിൻ്റെ മേക്കേഴ്സ് കാണിച്ച കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷേ ഈ മൂവി കണ്ടിട്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഓണത്തിന് റിലീസായിട്ടുള്ള മൂവീസിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന മൂവി RDX ആയിരിക്കും. അമ്മാതിരി വെടിക്കെട്ട് മൂവിയാണ് RDX. പ്രത്യേകിച്ച് നിങ്ങളൊരു ആക്ഷൻ മൂവി ഫാനോടെ ആണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ രോമാഞ്ചം വരുന്ന നിരവധി സീൻസ് ഉണ്ട് ഈ മൂവിയിൽ. ഇത്തവണത്തെ ഓണം RDX തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മീംസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ലിറ്ററലി അതാണ് സത്യം. ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ഷൻ സീൻസ് മാത്രമല്ല, ആക്ഷൻ സീൻസിനൊപ്പം തന്നെ നന്നായിട്ട് ഇമോഷൻസും ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ മൂവിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് വ്യൂവേഴ്സുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാനും അവസാനം വരെ അവരെ എൻഗേജ് ചെയ്തിരുത്താനും പറ്റുന്നുണ്ട്. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന നാസിദായതാണ്. ഇത്രയും പ്രഷറിൻ്റെ അടയ്ക്കും ഇങ്ങനെ ഒരു ആക്ഷൻ മൂവി മേക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തതിന് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പുള്ളിയുടെ ഹാർഡ് വർക്ക് 100% ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ആ ഒരു ലെവൽ ഓഫ് ആക്ഷൻ ത്രില്ലർ പാക്കേജാണ് ഈ പടം. ഈ മൂവിയുടെ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അൻപറിവാണ്. പുള്ളി മെയിനായിട്ട് തമിഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൈദി ആണെങ്കിലും അല്ലാതെ വിജയുടെ ഒരുപാട് മൂവീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ആക്ഷൻ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു മാസ്റ്ററി നമുക്ക് ഈ സിനിമയിൽ മുഴുനീളം കാണാൻ പറ്റും. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇതിലെ ആക്ഷൻ സീൻസ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അത് വെറുതെ ഒരു അടി ഉണ്ടാക്കാനായിട്ടുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയല്ല. നമുക്ക് ആസ് എ വ്യൂവർ നമുക്ക് തോന്നും ആ സീനിൽ ഒരു അടി കൊടുക്കണമെന്ന് ആ സമയത്താണ് അടി പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫൈറ്റ് സീനിലും നമുക്ക് വരുന്ന ആ ഒരു രോമാഞ്ചം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. മേ ബി തല്ലുമാലയ്ക്ക് ശേഷം ഇത്രത്തോളം മലയാള സിനിമയിൽ ഫൈറ്റ് സീൻസ് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമ ഈ അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ കിങ് ഓഫ് കൊത്ത ഞാൻ ഇന്നലെ കണ്ടതാണ്. ആ മൂവിയിലെ ഫൈറ്റ് സീൻസ് പോലും ഈ മൂവിയിലെ ആക്ഷൻ സീൻസുമായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി അഡ്രിനാലിൻ പമ്പാണ് ഈ മൂവിയിലെ ആക്ഷൻ സീൻസ് നമുക്ക് തരുന്നത്. ഈ മൂവി തുടങ്ങുന്നത് തന്നെ ഒരു പള്ളിപ്പെരുന്നാൾ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ പള്ളിപ്പെരുന്നാളിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് പിന്നെ എസ്കലേറ്റ് ആവുകയും അത് ഇവരുടെ കുടുംബത്തെ ബാധിക്കുകയും പിന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ മൂവിയുടെ കോർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ മൂവിയുടെ ഇൻട്രോ സീനിൽ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ഇമോഷണൽ ഫയറുണ്ട്. ആ ഒരു തീയാണ് നിങ്ങളെ ഈ മൂവിയുടെ അവസാനം വരെ നിങ്ങളെ പിടിച്ചിരുത്താൻ പോകുന്നത്. ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ മൂവിയിൽ ഷെയ്ൻ നിഗം ആണെങ്കിലും ആന്റണി വർഗീസ് ആണെങ്കിലും അതല്ല നീരജ് മാധവ് ആണെങ്കിലും അവരെ മൂന്ന് പേരും ബ്രില്യൻ്റ് ആയിരുന്നു. ഇവർ ഓരോരുത്തരെയും സ്ക്രീനിൽ കാണിക്കുമ്പോഴത്തേക്ക് തിയേറ്ററിൽ കയ്യടിയുടെ പൂരമാണ്. അതൊരു ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ഒരു ഇൻട്രോ കാണിക്കുമ്പോഴാണെങ്കിലും അതല്ല ഇൻഡിവിജ്വലായിട്ട് ഇവരുടെ ഇൻട്രോസ് കാണിക്കുമ്പോഴാണെങ്കിലും കയ്യടിയുടെ ബഹളമാണ് തിയേറ്ററിൽ. ഇതിൽ റോബർട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഷെയ്ൻ നിഗമാണ്. ഡോണി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആന്റണി വർഗീസ്. സേവി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നീരജ് മാധവുമാണ്. ഇത്തവണത്തെ ഓണത്തല്ല റോബർട്ടിൻ്റെ ഡോണിയുടെയും സേവിയറിൻ്റെ വകയാണെന്ന് പറയാം. അമ്മാതിരി പെർഫോമൻസ് ആണ് ആന്റണി വർഗീസ് ആണെങ്കിലും ഷെയ്ൻ നിഗം ആണെങ്കിലും നീരജ് മാധവ് ആണെങ്കിലും കാഴ്ചവെച്ചിരിക്കുന്നത്. നീരജ് മാധവിൻ്റെ ഫൈറ്റ് സീൻസിലെല്ലാം നീരജ് മാധവ് ഒരു നൻചാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ നൻചാക്ക് വെച്ചിട്ടുള്ള നീരജ് മാധവിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ചെയ്യും പോലെയാണ്. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നീരജ് അത് പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അതിന് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. യങ്സ്റ്റേഴ്സിന് മാത്രമല്ല ഫാമിലിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. കാരണം ഇതിലെ ഓരോ പ്രോബ്ലംസും ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊക്കെ നല്ല രീതിയിൽ ഇമോഷൻസ് ആയിട്ട് വ്യൂവേഴ്സിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂവിയിൽ എടുത്തു പറയത്തൊക്കെ ബാക്കി ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഒന്ന് ലാലാണ്. പിന്നെ ബൈജു ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. ബാബു ആന്റണി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ ക്ലൈമാക്സിൽ ബാബു ആന്റണിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് രോമാഞ്ചം വരും. ബാബു ആന്റണി ഈ മൂവിയിൽ ചെയ്യുന്ന ക്യാരക്ടർ കാണുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു സീൻ എക്സ്പെക്ട് ചെയ്യും. ഈ മൂവിയുടെ ക്ലൈമാക്സിൽ ബാബു ആന്റണി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ സീന് വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഗൂസ് ബംസ് വരുന്ന ഒരു സീനാണ്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ട വേറൊരു എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. എസ്പെഷ്യലി ഇതിന്റെ സ്കോർ സാം സിയസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. കൈദി, വിക്രം വേദ ഇതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. തിയേറ്റർ ഇങ്ങനെ ലിറ്ററലി പ്രകമ്പനം കൊള്ളുന്ന സ്കോറാണ് ഈ മൂവിക്കുള്ളത്. അത് വെറുതെ ബഹളം മാത്രമല്ല, നല്ല രീതിയിൽ ആ ഒരു മൂവിയുടെ സീൻസുമായിട്ട് ബ്ലെൻഡ് ആവാത്തൊക്കെ സ്കോറാണ് ചെയ്തിട്ടുള്ളത്. RDX ടെക്നിക്കൽ സൈഡാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിൽ ഒരു കാർണിവൽ കാണിക്കുന്നുണ്ട്. ആ കാർണിവലിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീനൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആകെ മൊത്തം ടോട്ടലി ഈ മൂവിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്കൽ സൈഡ് കൊണ്ടാണെങ്കിലും ഇമോഷണൽ സൈഡ് കൊണ്ടാണെങ്കിലും മൂവിയുടെ പ്ലോട്ട് കൊണ്ടാണെങ്കിലും സ്ക്രിപ്റ്റ് കൊണ്ടാണെങ്കിലും ഇതിലെ ബ്രില്യൻ്റ് ആക്ഷൻ സീൻസ് കൊണ്ടാണെങ്കിലും ഒരു രക്ഷയില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. നിങ്ങളൊരു ആക്ഷൻ മൂവി ഫാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ പോയി കാണണം. ഈ മൂവി കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ മൂവിയെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.